തൃപ്പാക്കൂർ സ്വരൂപം തിരുവിതാംകൂറിലാണ്. ശ്രദ്ധിക്കുക, തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂറാണ്. ഇളയെടുത്ത സ്വരൂപം കൊട്ടാരക്കരയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ തരൂർ സ്വരൂപം പാലക്കാടാണ്. അപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂറും ഇളയെടുത്ത സ്വരൂപം കൊട്ടാരക്കരയിലും തരൂർ സ്വരൂപം പാലക്കാടുമാണ്. ഇനി നമുക്ക് അടുത്ത സ്വരൂപങ്ങൾ നോക്കാം. ചിറവാ സ്വരൂപം വേണാടാണ്. ചിറവാ സ്വരൂപം വേണാട്ടിലാണ്. നെടിയിരിപ്പ് സ്വരൂപം കോഴിക്കോടാണ്. നെടിയിരിപ്പ് സ്വരൂപം കോഴിക്കോടാണ്. ഇളങ്ങല്ലൂർ സ്വരൂപം ഇടപ്പള്ളിയിലാണ്. ഇളങ്ങല്ലൂർ സ്വരൂപം ഇടപ്പള്ളിയിലും താന്തൂർ സ്വരൂപം വെട്ടത്തുനാടിലാണ്. താന്തൂർ സ്വരൂപം വെട്ടത്തു നാട്ടിൽ ആണ്. അരങ്ങാട്ട് സ്വരൂപം സ്വരൂപം വള്ളുവനാടാണ്. അരങ്ങാട്ട് സ്വരൂപം സ്വരൂപം വള്ളുവനാടാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹമാണ് സോഡിയം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹമാണ് സോഡിയം. ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹമാണ് പൊട്ടാസ്യം. ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹമാണ് പൊട്ടാസ്യം. അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നതാണ് മെർക്കുറി. അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് അസാധാരണ ലോഹം. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ് അത്ഭുത ലോഹം. സോളിഡ് ഹാലജൻ എന്നറിയപ്പെടുന്നത് അയഡിനെയാണ്. സോളിഡ് ഹാലജൻ എന്നറിയപ്പെടുന്നത് അയഡിനെ ആണ്. സിന്തറ്റിക് ഹാലജൻ എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിനാണ് സിന്തറ്റിക് ഹാലജൻ. സോളിഡ് ഹാലജൻ അയഡിനും അസ്റ്റാറ്റിൻ സിന്തറ്റിക് ഹാലജനുമാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മുംബൈയെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. മുംബൈ നഗരത്തിൻ്റെ പഴയ പേര് എന്താണ്? ബോംബെ എന്നായിരുന്നു മുംബൈ നഗരത്തിൻ്റെ പഴയ പേര്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണഖനിയാണ് ബോംബെ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണഖനി ബോംബെ ഹൈ ആണ്. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്ന പത്രം ഏതായിരുന്നു? ബോംബെ ടൈംസ് ആയിരുന്നു. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ബോംബെ ടൈംസ്. പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ പത്രമാണ് ബോംബെ സമാചാർ. പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ പത്രമാണ് ബോംബെ സമാചാർ. ബി എസ് സി എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് ബി എസ് സി എന്നതിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാടാണ് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ജലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ജലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഭിന്നശേഷിക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. വീഹി എന്നറിയപ്പെടുന്ന വിള നെല്ലാണ്. വീഹി എന്നറിയപ്പെടുന്ന വിള നെല്ലാണ്. യവ എന്നറിയപ്പെടുന്നത് ബാർലിയാണ്. ബാർലി അറിയപ്പെടുന്നത് യവ എന്ന പേരിലാണ്. സിന്താർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തിയാണ് സിന്താർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വ്രീഹി എന്ന പേരിൽ അറിയപ്പെടുന്ന വിള നെല്ലാണ്. യവ എന്ന പേരിൽ അറിയപ്പെടുന്ന വിള ബാർലിയാണ്. സിന്താർ എന്ന പേരിൽ അറിയപ്പെടുന്ന വിള പരുത്തിയാണ്. അടുത്ത ചോദ്യം, ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത എന്താണ്? ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാംഗവുമാണ്. ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാംഗവുമാണ്. ആണവശാസ്ത്രത്തിൻ്റെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവാണ് ഏണസ്റ്റ് റദർഫോർഡ്. ഏണസ്റ്റ് റദർഫോർഡ് ആണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹോമി ജെ പാപ്പ. ഹോമി ജെ പാപ്പയാണ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ കിരണങ്ങൾ പുറത്തു വരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ പുറത്തു വരുന്ന പ്രതിഭാസത്തെയാണ്
റേഡിയോ ആക്ടിവിറ്റി എന്ന പേരിൽ പറയപ്പെടുന്നത്. സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറലാണ്. സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് പ്രതിഭാ പാട്ടീൽ. പ്രതിഭാ പാട്ടീലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ്. ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡുവുമാണ്. അടുത്ത ചോദ്യം, INC പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് ആനി ബസൻ്റ്. ആനി ബസൻ്റാണ് INC പ്രസിഡൻ്റായ ആദ്യ വനിത. INC പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡാണ്. ആദ്യ മജിസ്ട്രേറ്റാണ് ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യ മജിസ്ട്രേറ്റാണ് ഓമന കുഞ്ഞമ്മ. ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർഗാനിയാണ്. ഖാൻ അബ്ദുൾ ഗാഫർഗാനിയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. അണസംഖ്യയും അണവും ഒരവും ഒരേ തുല്യമായി വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. അണസംഖ്യയും അണവും ഒരവും തുല്യമായി വരുന്ന ഹൈഡ്രജനാണ്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. ചൈനയിലെ യാങ്സി നദിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണമാണ് മഹാബലിപുരം. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണമാണ് മഹാബലിപുരം. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് Carbon-14. Carbon-14 വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് Carbon-Dating. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് Carbon-Dating. മൂന്ന് തരം റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ ഏതെല്ലാമാണ്? ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ, ബീറ്റ, ഗാമ എന്നിവയാണ് മൂന്ന് തരം റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൽഫ, ബീറ്റ, ഗാമ. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് Carbon-Dating. ഹീലിയം ന്യൂക്ലിയസിന് തുല്യമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ. ഹീലിയം ന്യൂക്ലിയസിന് തുല്യമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ. ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ വികിരണം. ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ വികിരണം. പോസിറ്റീവ് ചാർജുള്ള റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ. നെഗറ്റീവ് ചാർജുള്ള റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ബീറ്റ. നെഗറ്റീവ് ചാർജുള്ള റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ബീറ്റ. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുണ്ടറ. കുണ്ടറയിലാണ് കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. വജ്ര സ്വർണ്ണഖനികൾക്ക് പേരുകേട്ട വൻകര ആഫ്രിക്കയാണ്. അഭ്ര നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപമുള്ളത് ചവറയിലാണ്. ചവറയിലാണ് തോറിയമുള്ളത്. സ്കൂൾ ഓഫ് മൈൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധൻബാദിലാണ്. സ്കൂൾ ഓഫ് മൈൻഡ് സ്ഥിതി ചെയ്യുന്നത് ധൻബാദിലാണ്. ഇന്ത്യയിൽ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ഇന്ത്യയിൽ കർണാടകയിലാണ് സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ചില്ലുണ്ടാക്കാൻ അനുയോജ്യമായ പഞ്ചാരമണൽ ധാരാളമായി കാണപ്പെടുന്ന പ്രദേശമാണ് ചേർത്തല. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് എവിടെയാണ്? കുണ്ടറയിലാണ്. കുണ്ടറയിലാണ് കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ധൂമകേതുവിൽ വാലായി കാണപ്പെടുന്നത് പൊടിപടലങ്ങളാണ്. പൊടിപടലങ്ങളാണ് ധൂമകേതുവിൽ വാലായി കാണപ്പെടുന്നത്. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് റേഡിയോ സന്ദേശം വഴിയാണ്. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് ജോൺ ഗ്ലെൻ, 77 വയസ്സിൽ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേരാണ് കൽപ്പന 1. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹമാണ് Cartosat-1. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹമാണ് Cartosat-1. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് രോഹിണി 1. സൂപ്പർ മൂൺ എന്നാൽ എന്താണ്? ചന്ദ്രൻ
ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് സൂപ്പർ മൂൺ. ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യവട്ടയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായിരുന്നു കാനിംഗ് പ്രഭു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായിരുന്നു കാനിംഗ് പ്രഭു. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ടോംബെയിലാണ്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. ഇന്ത്യയിൽ ഉപഗ്രഹ വിക്ഷേപണ നിലയമായി ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ്. രാജ്യസമർപ്പണം. മുഖ്യമന്ത്രി രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. മുഖ്യമന്ത്രി ഗവർണർക്കാണ് രാജി സമർപ്പിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി പ്രസിഡന്റിനും രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്കും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്കുമാണ് രാജി സമർപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, MLA മാർ സ്പീക്കർക്കാണ് രാജി സമർപ്പിക്കുന്നത്, ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്കാണ് രാജി സമർപ്പിക്കുന്നത്, ലോക്സഭ അംഗം ലോക്സഭ സ്പീക്കർക്കാണ് രാജി സമർപ്പിക്കുന്നത്, രാജ്യസഭ അംഗം രാജ്യസഭ സ്പീക്കർ ചെയർമാനാണ് രാജി സമർപ്പിക്കുന്നത്, ഡെപ്യൂട്ടി ചെയർമാൻ ചെയർമാനും സുപ്രീം കോടതി ജഡ്ജി പ്രസിഡന്റിനുമാണ് രാജി സമർപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത്, വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ്? വിമാനക്സിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ചാണ്. ഇന്ത്യയുടെ ചൊവ്വ പരിവേഷണ ദൗത്യം മംഗൾയാനാണ്. ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് എന്നാണ് ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം എന്താണ്? ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ്. കറുത്ത നിറത്തിലാണ് ചന്ദ്രൻ കാണപ്പെടുന്നത്. അടുത്തത്, ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ? ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റാൻ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യയാണ്. റഷ്യയാണ് കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? നടരാജ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവെയാണ്. നോർവെയാണ് പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റാണ് ഗവർണർമാരെ നിയമിക്കുന്നത്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ചാൾസ് ഡാർവിൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 20-ദിന പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് 20-ദിന പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സുഭാഷ് ചന്ദ്രബോസാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്. 20-ദിന പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ്. ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം 1985 മുതൽ 1924 വരെ ആയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച
തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ ഭരണകാലഘട്ടം 1985 മുതൽ 1924 വരെ ആയിരുന്നു. അടുത്തത് പുരാവസ്തു ഗവേഷണ വകുപ്പ്, ആയുർവേദ കോളേജ്, വി ജെ ടി ഹാൾ എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ആയുർവേദ കോളേജ്, വി ജെ ടി ഹാൾ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ 1891, ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 എന്നിവ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മലയാള മെമ്മോറിയൽ 1891, ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 എന്നിവ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ രാജാവും ശ്രീമൂലം തിരുനാളാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ രാജാവും ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാടു നീക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാടു നീങ്ങിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ.